ഹലോ ഫ്രണ്ട്സ് ഫോസ്റ്റർ കേരളയുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ വയറിങ്ങുകളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്വിച്ച് പിടിപ്പിക്കുന്നൊരു ഭാഗമുണ്ട് അപ്പോൾ സ്വിച്ച് പിടിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ പേര് ഫേസ് പ്ലേറ്റ് എന്നാണ് ഈ ഫേസ് പ്ലേറ്റുകൾ എന്ന് പറയുന്ന സാധനത്തിന് കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താണ് ഈ ഫേസ് പ്ലേറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ഒരു ഇലക്ട്രീഷ്യനുമായിട്ട് സംസാരിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് തീരുമാനമെടുക്കണം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫേസ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ അങ്ങനെയല്ല നമ്മളൊരു മുറിയിൽ ഒരു കാർ ഇലക്ട്രിക്കൽ കണക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര സ്വിച്ച് വേണം എത്ര പ്ലഗ് വേണം പണ്ടാണെങ്കിൽ റെഗുലേറ്റർ എത്ര എണ്ണം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഫേസ് പ്ലേറ്റിൻ്റെ വലിപ്പം തീരുമാനിക്കുന്നത് അപ്പോൾ ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് വൺ മോഡ്യൂള് ടു മോഡ്യൂള് ത്രീ മോഡ്യൂള് ഫോർ മോഡ്യൂള് സിക്സ് മോഡ്യൂള് എയിറ്റ് മോഡ്യൂള് ട്വൽവ് മോഡ്യൂൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെ പല റേഞ്ചിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് ഇപ്പോൾ ഓരോ മോഡ്യൂൾ ഇപ്പോൾ ഒരു സിംഗിൾ മോഡ്യൂൾ മാത്രം ഒരു സ്വിച്ച് മാത്രം വെച്ചാൽ മതിയെങ്കിൽ അതിന് വൺ മോഡ്യൂളിൻ്റെ ഒരു സാധാരണ ഒരു ഫേസ് പ്ലേറ്റ് മതി എന്നാൽ ടു മോഡ്യൂളിൻ്റെ ഒരു ബോക്സിനകത്ത് ഒരു പ്ലഗ് ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ടു മോഡ്യൂൾ പ്ലേറ്റ് നമ്മൾ വെക്കേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ടാണ് ടു മോഡ്യൂൾ വരുന്നത് ഒരു പ്ലഗ് എന്ന് പറയുന്നത് രണ്ട് മോഡ്യൂൾ അല്ലെങ്കിൽ രണ്ട് സ്വിച്ചിൻ്റെ വലിപ്പത്തിലാണ് വരുന്നത് അപ്പോൾ നമ്മളൊരു സിക്സ് മോഡ്യൂളുള്ള ഒരു ഫേസ് പ്ലേറ്റിനകത്ത് നമുക്ക് രണ്ട് പ്ലഗ്ഗും രണ്ട് സ്വിച്ചും വയ്ക്കാൻ പറ്റും എങ്കിൽ ആറെണ്ണം ആകത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നാല് സ്വിച്ചും ഒരു പ്ലഗും വയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ സിക്സ് മോഡ്യൂൾ ഒപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത് ഇനി ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് സ്വിച്ച് ഇടണ്ട അല്ലെങ്കിൽ സ്വിച്ച് വെക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കവിടെ സ്വിച്ച് വേണ്ടാത്ത സ്വിച്ചിന് പകരമുള്ള ഒരു ഡെമ്മി അതിനകത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഇന്നൊരു മോഡ്യൂൾ സെലക്ഷൻ നടത്തുന്നത് അപ്പോൾ മോഡ്യൂൾ സെലക്ഷൻ നടത്തുമ്പോൾ നമ്മളാണ് ഇലക്ട്രീഷ്യനോട് പറയേണ്ടത് നമുക്ക് ഇത്രയും സ്വിച്ചുകൾ ഇവിടെ ആവശ്യമുണ്ട് ഇത്രയും പ്ലഗ്ഗുകൾ നമുക്കിവിടെ ആവശ്യമുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇലക്ട്രീഷ്യൻ പറയുകയാണ് അവിടെ ആ എയിറ്റ് മോഡ്യൂൾ മതി എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കുക നമുക്ക് എത്ര പ്ലഗ് വേണം നമുക്കൊരു രണ്ട് പ്ലഗ് വേണം രണ്ട് പ്ലഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് മോഡ്യൂൾ അപ്പം തന്നെ തീർന്നു പിന്നെ ബാക്കിയുള്ള നാല് മോഡ്യൂളാണ് എട്ട് മോഡ്യൂളിൽ ബാക്കി നാല് മോഡ്യൂൾ ഈ രണ്ട് പ്ലഗിനും ഓരോ സ്വിച്ചുകൾ വെച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആറ് ഭാഗം തീർന്നു അല്ലെങ്കിൽ ആറ് മോഡ്യൂളിൻ്റെ ഭാഗം തീർന്നു പിന്നെയുള്ള രണ്ട് സ്വിച്ചുകളാണ് ഈ രണ്ട് കൊണ്ട് നമുക്ക് അവിടുത്തെ എല്ലാ ഇലക്ട്രിക്കൽ സർക്യൂട്ടും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു മുറിക്കകത്തെ എല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം ചിലപ്പോൾ വയ്ക്കാൻ പറ്റാതെ വരും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു ഫാനുണ്ട് ഒരു രണ്ട് ലൈറ്റിൻ്റെ സ്വിച്ചുകൂടെ വയ്ക്കേണ്ടി വന്നാൽ നമുക്ക് നടക്കാതെ വരും അപ്പോൾ നമുക്ക് ഒമ്പത് മോഡ്യൂൾ അപ്പോൾ ഒമ്പത് മോഡ്യൂൾ എന്ന് പറയുന്ന സംഭവം ഇല്ല അപ്പോൾ അതിന് മുകളിലുള്ള എത്രയാണോ അങ്ങനെ എണ്ണം വയ്ക്കാം അല്ലെങ്കിൽ ഒരു സിക്സ് മോഡ്യൂളിൻ്റെ രണ്ടെണ്ണം അടുപ്പിച്ച് ഫിറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള കണ്ടീഷനാണ് നമ്മൾ ഈ മോഡ്യൂളിൻ്റെ രീതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു ഫേസ് പ്ലേറ്റിനകത്ത് നമ്മളിങ്ങനെ സ്വിച്ചും കാര്യങ്ങളും പിടിപ്പിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ചില വേറെ ഫിറ്റിങ്ങുകളുമൊക്കെ ഉണ്ട് നമുക്ക് സാധാരണഗതിയിൽ വരുന്നതാണ് ഒരു ഫുട് എന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ ത്രീ മോഡ്യൂളിനകത്താണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ടു മോഡ്യൂളിൻ്റെ ചില സിസ്റ്റങ്ങളും കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഏത് മോഡ്യൂളാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തീരുമാനിച്ചിട്ട് വേണം ഈ ഫേസ് പ്ലേറ്റുകൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ ഫേസ് പ്ലേറ്റുകൾ ഓരോ കമ്പനിക്കും വ്യത്യസ്തമായിരിക്കും ഓരോ കമ്പനിക്കും അതിൻ്റേതായ സ്വിച്ചുകളുടെയും അതിൻ്റെ കണക്ഷൻസിൻ്റെ അനുസരിച്ച് ഫേസ് പ്ലേറ്റുകൾക്കും വ്യത്യാസം ഉണ്ടാകും ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഫേസ് പ്ലേറ്റ് എടുത്തിട്ട് വേറൊരു സ്വിച്ച് ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലോക്കോ കാര്യങ്ങളോ സ്ക്രൂ കാര്യങ്ങളോ ഒന്നും കറക്റ്റ് ആവാതെ വരും എന്നാൽ സ്നൈഡർ എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു പ്രത്യേകതയുണ്ട് നയൻ മോഡ്യൂളിൻ്റെ ഒരു ഒരു ഫേസ് പ്ലേറ്റ് ഉണ്ട് സ്നൈഡർ എന്ന് പറയുന്ന കമ്പനിയുടെ ബോക്സിനകത്ത് സ്നൈഡറിൻ്റെ തന്നെ ഫേസ് പ്ലേറ്റുകൾ മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അവർ അതിൻ്റെ സെറ്റിംഗ്സ് വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വേറുള്ള ബോക്സുകൾക്കൊക്കെ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂണിവേഴ്സലായിട്ട് ഏത് തരത്തിലുള്ള ഫേസ് പ്ലേറ്റുകളും ഇരിക്കത്തക്കൗത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് മറ്റുള്ള കമ്പനികളൊക്കെ ഇപ്പം നമുക്കറിയാം ലെഗ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ലെഗ് ഗ്രാൻഡ് എന്ന് പറയുന്നത് വി എന്ന് പറയുന്നതുണ്ട് അങ്ങനെ പല കമ്പനികൾ നമുക്ക് ആണ് അപ്പോൾ അതിലേത് വേണമെങ്കിലും നമുക്ക് മോഡുലാർ സ്വിച്ചുകൾ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഇറക്കുമ്പോൾ ചെയ്യുന്നതിനകത്തെല്ലാം നമുക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഫേസ് പ്ലേറ്റിന് തന്നെ രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഇന്നർ എന്നുള്ള ഔട്ടർ എന്നും പറയും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇലക്ട്രീഷ്യന്മാരാണെങ്കിലും ആരാണെങ്കിലും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫേസ് പ്ലേറ്റിൻ്റെ ഔട്ടർ സെക്ഷൻ ഉള്ള ഭാഗത്ത് പ്രധാനമായിട്ട് ഒരച്ചിലോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വീട് പണിയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ഒന്നാമത്തെ പ്രശ്നം സാധാരണഗതിയിൽ ഫേസ് പ്ലേറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്നർ ഓരി മാറ്റിയിട്ട് അവരതെല്ലാം പിടിപ്പിക്കാൻ എടുത്തിട്ട് ഈ പുറത്തെ ഭാഗം എടുത്ത് എവിടെയെങ്കിലും അലക്ഷ്യമായിട്ട് ഇടും അങ്ങനെ സംഭവിക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമതീ ഫേസ് പ്ലേറ്റുകളൊക്കെ പിടിപ്പിക്കുന്നത് അതിൻ്റെ ഔട്ടർ പിടിപ്പിക്കുന്നത് ആ സമയത്ത് ഇതിമേ നിറച്ച് ഒരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഫേസ് പ്ലേറ്റിൻ്റെ ഔട്ടർ ഊരി നമ്മളൊരു കവറിനകത്തിട്ട് വേറെ മാറ്റി വെക്കുക അല്ലെങ്കിൽ ഇത് കംപ്ലൈൻറ്റ് വരും അല്ലെങ്കിൽ ഇതിന്മേൽ നിറച്ച് ഒരച്ചിൽ വന്നിട്ട് കേടാവാൻ ചാൻസസ് ഉണ്ട് അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കൂടുതൽ ഈ ബി എൽ ഡി സി ഫാനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ റിമോട്ട് വെച്ച് വർക്ക് ചെയ്യുന്ന ഫാനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ റെഗുലേറ്റേഴ്സ് അധികം വെക്കാറില്ല സാധാരണ കണ്ടീഷനിൽ രണ്ട് തരത്തിലുള്ള റെഗുലേറ്റേഴ്സ് ഉണ്ട് ഒരു സിംഗിൾ മോഡ്യൂളിൻ്റെ വലുപ്പത്തിലുള്ള സാധാരണ സ്വിച്ച് ഡിമ്മർ എന്ന് പറയുന്നത് കൊണ്ട് അല്ലാത്ത രീതിയിലുള്ള ഡബിൾ മോഡ്യൂളിൻ്റെ ടൈപ്പിലുള്ള വലിയ റെഗുലേറ്റർ ടൈപ്പും ഉണ്ട് അപ്പോൾ അതിലേതാണ് വെക്കുന്നത് ഇൻ കണ്ടീഷനിൽ നമ്മളത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കണക്കാക്കിയിരിക്കേണ്ടത് രണ്ട് മോഡ്യൂളിൻ്റെ ആണോ സിംഗിൾ മോഡ്യൂളിൻ്റെ ആണോ ഈ പറയുന്ന ഡിമ്മേഴ്സ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെയും കൂടി അളവ് നമ്മൾ ഈ കണ്ടീഷനിൽ അറിഞ്ഞിരിക്കണം അപ്പോൾ ഫിറ്റിങ്ങുകൾ എത്ര ഏതെല്ലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിനകത്ത് എത്ര തരത്തിലുള്ള മോഡ്യൂൾസ് നമുക്ക് വേണമെന്ന് തീരുമാനിച്ച് വയറിങ്ങിൽ ഫിക്സേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം